നമസ്കാരം. ലോകരാജ്യങ്ങളിലെ മലയാളി കലാകാരന്മാരെ മുമ്പോട്ട് കൊണ്ടുവരാൻ എന്ന വ്യാജേന പൊതു ഖജനാവിൽ നിന്ന് 2 കോടി രൂപ മുടക്കി ലോക കേരള സഭ നടത്താൻ ഒരുങ്ങുകയാണ് പിണറായി വിജയന്റെ സർക്കാർ. കേരള സമൂഹവും സംസ്കാരവും ലോകമാവകെ വ്യാപിക്കുകയാണ്. ഈ തിരിച്ചറിവാണ് ലോക കേരള സഭ രൂപീകരിക്കുന്നതിനുള്ള പ്രേരണ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ കേൾക്കുമ്പോൾ കോരിത്തരിക്കുന്ന വാക്കുകൾ പറഞ്ഞ് സർക്കാർ ചെയ്യുന്നത് ഫണ്ടടിച്ചു മാറ്റുക എന്നത് മാത്രമാണ്. അതിനുള്ള കപട മാർഗം മാത്രമാണ് ഇത്തരത്തിൽ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന പരിപാടികൾ. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പരിപാടിക്ക്, അതായത് ലോക കേരള സഭ നടക്കാനിരിക്കുന്നത്. എന്നാൽ സർക്കാർ ക്ഷണമുണ്ടായിട്ട് പോലും ഇടതു സർക്കാരിൽ വിശ്വാസമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പരിപാടിയിൽ പെർഫോമൻസിന് വേണ്ടി ആരും തയ്യാറാകുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സർക്കാർ വെറുതെ അടിച്ചുപൊളിയുടെ പേര് പറഞ്ഞ് കലാകാരന്മാരെ ക്ഷണിച്ചു വരുത്തി ആളുകൾക്ക് മുന്നിൽ ആളാകുന്നതല്ലാതെ ലക്ഷങ്ങൾ ചെലവിട്ട സ്റ്റേജിൽ കയറുന്ന കലാകാരന്മാർക്ക് ഒരു ചില്ലി കാശ് പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് റിപ്പോർട്ട്. നൽകാമെന്ന് പറഞ്ഞ പ്രതിഫലത്തുക അത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതുകൊണ്ട് കലാകാരന്മാർ സർക്കാരിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 6 മാസം മുൻപ് ആർക്കും വേണ്ടാത്ത ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു, അതാണ് കേരളീയം. പരിപാടി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞു, എന്നിട്ടും അതിൻ്റെ പേരിൽ കലാകാരന്മാർക്ക് നൽകേണ്ടുന്ന തുക നൽകാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സെലിബ്രിറ്റി താരങ്ങൾക്ക് ദിവസങ്ങൾക്കകം ലക്ഷങ്ങൾ അനുവദിച്ച സർക്കാർ ഒരു വിഭാഗം കലാകാരന്മാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നതാണ് വിരോധാഭാസം. ചോദിക്കാനും പറയാനും അവർക്ക് ആരുമില്ലെന്നുള്ള തോന്നലാണോ സർക്കാർ കാണിക്കുന്ന ഈ മെല്ലെപ്പോക്കിന് കാരണമെന്ന ചോദ്യം അടിവരയിട്ട് ചോദിക്കാൻ കാരണവും അതുതന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് കേരളീയത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് അർഹതപ്പെട്ട തുക അനുവദിക്കാതെ ഇരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കടമെടുത്തുകൊണ്ട് ലോക കേരള സഭ നടത്താൻ തുനിയുന്ന സർക്കാരിന് ഇവരുടെ ചെറിയ തുക നൽകാൻ സാധിക്കുമായിരുന്നിട്ടും അത് നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ഇനി ഇടത് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് കലാകാരന്മാർ. വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാത്തതിനാൽ ഇവരെ കൊണ്ട് അത് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇവരെ പിന്തുണയ്ക്കാൻ ഒരു സാംസ്കാരിക നായകരും രാഷ്ട്രീയക്കാരും എത്തില്ല. കേരളീയം സംഘടിപ്പിക്കാൻ 3,39,00,000 രൂപ സർക്കാർ സാംസ്കാരിക വകുപ്പിന് അനുവദിച്ചിട്ടും എന്തുകൊണ്ട് കലാകാരന്മാരുടെ പണം മാത്രം അവരിലേക്ക് എത്തുന്നില്ല എന്ന സംശയം ശക്തമാകുകയാണ്. തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തം. നിലവിൽ സർക്കാർ സംഘടിപ്പിച്ചിരുന്ന പരിപാടികൾക്ക് വേണ്ടുന്ന പാരിതോഷികം നൽകാൻ കഴിയാത്ത സർക്കാർ വരാൻ പോകുന്ന ലോക കേരള സഭയ്ക്ക് വേണ്ടി ഇതേ കലാകാരന്മാരോട് സൗജന്യമായി പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ തമാശ. വെറുതെ മന്ത്രി കസേരയിൽ ഇരുന്ന് മാസം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നവർ അന്നന്നത്തെ വകയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന കലാകാരന്മാരോട് വെറുതെ പരിപാടി അവതരിപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. എന്തായാലും സർക്കാരിൻ്റെ ഈ വേലത്തരങ്ങൾ കൊണ്ട് അലങ്കോലമാകാൻ പോകുന്ന 2 കോടി കടമെടുത്ത് ഇടത് സർക്കാർ നടത്താൻ പോകുന്ന ലോക കേരള സഭയാണ്. കാരണം പരിപാടി അവതരിപ്പിക്കാൻ നിലവിൽ പറ്റിക്കപ്പെട്ട ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നാണ് സാംസ്കാരിക വകുപ്പ് തന്നെ അറിയിച്ചിരിക്കുന്നത്.